കനത്ത വേനൽ അഞ്ചൽ പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോഴും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച് വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയ അഞ്ചൽ കുടിവെള്ള പദ്ധതിയുടെ അപാകതകൾ കാരണം ജനം വലയുന്നു. പദ്ധതിയുടെ നടത്തിപ്പിലെ അപാകതയാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. അഞ്ചൽ പഞ്ചായത്ത് അതിർത്തിയിൽ വക്കമുക്ക് കേന്ദ്രീകരിച്ച് നിർമ്മിച്ചിട്ടുള്ള വാട്ടർ ടാങ്കും പുത്തേത്ത് അനുയോജ്യമായ പമ്പ് ഹൗസും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഉണ്ടായിട്ടും സമയോചിതമായി കുടിവെള്ളം എത്തിക്കുന്നതിൽ പരാജയപ്പെടുകയാണ് വാട്ടർ അതോറിറ്റി. വാട്ടർ ടാങ്ക് നിറഞ്ഞ് ജലം പുറത്തേക്ക് ഒഴുകുമ്പോഴും സമീപവാസികൾക്ക് ടാപ്പുകളിൽ കുടിവെള്ളം ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അഞ്ചൽ കുടിവെള്ള പദ്ധതിയുടെ വാട്ടർ ടാങ്കിൽ നിന്നും വിവിധ പ്രദേശങ്ങളിലേക്ക് ജലം എത്തിക്കുന്ന പൈപ്പുകളുടെ വാൽവുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വാട്ടർ അതോറിറ്റി നിയമിച്ചിട്ടുള്ള താൽക്കാലിക ജീവനക്കാരൻ സമയനിഷ്ഠയില്ലാതെ ആണ് വിവിധ പ്രദേശങ്ങളിലേക്ക് വെള്ളം തുറന്നുവിടുന്നതെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. ഇവിടെയുള്ള ആൾക്കാർക്ക് വെള്ളം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടാക്കിയത്. ഇപ്പം അത് ഒരു ഒരാൾക്കുള്ള പൊതു മുതലായിട്ട് അത് വെച്ചിരിക്കുന്നെങ്കിൽ അവർക്ക് തോന്നുമ്പോൾ തുറന്ന് വേണ്ട വെള്ളം പിടിക്കുക, പിന്നെ അടയ്ക്കുക. ഇതാ ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് പരാതികൾ വരുന്നു. പഞ്ചായത്തിലൊക്കെ പരാതി കൊടുത്തിട്ടും യാതൊരു നിർദ്ദേശവും അതിൻ്റെ പേരിൽ വന്നിട്ടില്ല. വെള്ളം ഇട്ടിട്ടില്ല. നമ്മൾ ഈ ഉച്ച സമയത്തൊക്കെ രാത്രിയിലൊക്കെയാണ് തുറന്നിടുന്നത്, 4 മണിക്കൊക്കെ. നമുക്കെന്ന് പറയുന്നത് പകൽ ആവശ്യം. നിത്യോപയോഗ ആവശ്യങ്ങൾക്ക് വെള്ളം ആവശ്യമായി വരുന്ന രാവിലെയും വൈകുന്നേരങ്ങളിലും ലൈനിൽ കുടിവെള്ളം എത്തിക്കേണ്ടത് അനിവാര്യമാണ്. കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാകുമ്പോഴും അഞ്ചൽ കുടിവെള്ള പദ്ധതി കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തത് അഞ്ചലിലും പരിസര പ്രദേശങ്ങളിലും ദിനം പ്രതി ഏറി വരുന്ന കുടിവെള്ള മാഫിയയെ സഹായിക്കാനാണെന്ന ആക്ഷേപവും ശക്തമാകുന്നുണ്ട്. ലൈവ് വാർത്ത അഞ്ചൽ.